ശിരൂരിലെ മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയിൽ അകപ്പെട്ട് മരിച്ച അർജുന്റെ കുടുംബം അതീവ ഗൗരവമുള്ള ആരോപണങ്ങളുമായി ഇന്ന് രംഗത്തെത്തി. ലോറി ഉടമ മനാഫ് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന് കുടുംബം ആരോപിച്ചു. കുടുംബത്തിന് ഒരു പൈസയും ആവശ്യമില്ല. ഈശ്വർ മാൽപ്പയും മനാഫും ശിരൂരിൽ നാടകം കളിച്ചെന്നും കുടുംബം ആരോപിച്ചു. പണം പിരിച്ചെന്ന് തെളിയിച്ചാൽ മാനാഞ്ചിറയിൽ വന്ന് ആളുകൾ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്നും മനാഫ് പ്രതികരിച്ചു. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത ലീഡ് സ്റ്റോറി. സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിച്ച വാർത്താ സമ്മേളനത്തിലാണ് ലോറി ഡ്രൈവർ മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചത്. ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണേ എന്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിന്റെ അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നെ അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ പിന്നെ വ്യക്തിയത്തെ ചെയ്തത് അത് തന്നെ പറയാനുള്ളൂ. രണ്ടാംഘട്ട തെരച്ചിൽ മുതൽ ലോറി ഡ്രൈവർ മനാഫ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. വൈകാരികത വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. കൂടാതെ പല കോണിൽ നിന്നും ഫണ്ട് ശേഖരണം നടത്തുന്നതായും മനാഫും ആക്ഷൻ കമ്മിറ്റിയും ഇതിൽ നിന്ന് പിന്മാറണമെന്നും കുടുംബം പറഞ്ഞു. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ടു തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക, എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു ഞങ്ങൾ. അതിനിടെ ആരോപണം നിഷേധിച്ച് ലോറി ഡ്രൈവർ മനാഫ് രംഗത്തെത്തി. അർജുനെ കണ്ടെത്തുന്നത് വരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അത് സജീവമാക്കും. ഉള്ളടക്കം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ വന്നു വിചാരിച്ചോളി, ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടില്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അർജുന്റെ അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, ഭർത്താവ് ജിതിൻ, മറ്റൊരു സഹോദരി അഭിരാമി, സഹോദരൻ ജിതിൻ എന്നിവരാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. 24 കോഴിക്കോട്.